ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോം മെയ്ഡ് പീൽ ഓഫ് മാസ്കിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ഈ മാസ്ക് ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാനിങ്ങനെ കുറേ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നമ്മളിങ്ങനെ ഓരോന്ന് നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ആയി മാസ്ക് ഇങ്ങനെ എല്ലാവരും ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ പറയുന്നു നല്ലതാണ്, ചില ആൾക്കാർ കൊള്ളില്ല എന്നൊക്കെ പറയുന്നു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും എന്താണ്, ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് എങ്ങനെയാണ് അത് വർക്കായത്, ആ മാസ്ക് നല്ലതാണോ അതോ ചീത്തതാണോ, അതൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഈ വീഡിയോയിലൂടെ. പിന്നെ ഈ മാസ്ക് യൂസ് ചെയ്തതിനാല് നമുക്ക് എന്താ പറയുക, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ ഹെയർ ഒക്കെ ഉണ്ടല്ലോ, ചെറുതായിട്ടുള്ള ഫേഷ്യൽ ഹെയർ ഒക്കെ, അതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്നു, ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ വർക്കാവുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് മെയിനായിട്ട് ഇതിൽ വേണ്ടത് ജെലാറ്റിൻ ആണ്. നമ്മുടെ ജെലാറ്റിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുമല്ലോ, ആ ഒരു ജെലാറ്റിൻ ആണ് നമുക്ക് ഇതിന് മെയിനായിട്ട് വേണ്ടത്. ബാക്കിയൊക്കെ പിന്നെ നമുക്ക് എപ്പോഴും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതൊക്കെ ആവും. ജെലാറ്റിനാണ് പിന്നെ എപ്പോഴും നമ്മുടെ വീട്ടിൽ സ്റ്റോക്കൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഇത് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ജെലാറ്റിനാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയൊക്കെ എൻ്റെ ഫേസിൽ വർക്കാവണത്, അത് പെയിൻഫുൾ ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഒരു ഇതുണ്ട്, ഇത് എങ്ങനെ ആവും, വർക്കാവോ ഇല്ലേ എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ് കേട്ടോ, രാത്രി ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും രാത്രി ആ ഒരു സമയത്ത് തന്നെയാണ് ചെയ്യാറ്. എനിക്ക് ആ സമയത്ത് ചെയ്യണം കേട്ടോ, ഒന്നും കൂടി ഇഷ്ടം. അപ്പോൾ വെയിലൊന്നുമില്ലല്ലോ, പകലൊക്കെ ആകുമ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ രാത്രി ആകുമ്പോൾ അധികം വെയിലും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ പറ്റിയ സമയമാണ്. അപ്പോൾ ഇപ്പം ഞാൻ രാത്രിയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ പിള്ളേരും കിടന്നിട്ടുണ്ട് കേട്ടോ, ഉമ്മയും അനിയന്മാരൊക്കെ കിടന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ താഴെ വന്ന് വീഡിയോ എടുക്കുകയാണ്. പിന്നെ നമ്മളിതിനു മുമ്പ് ഒരു പീൽ ഓഫ് മാസ്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഹോം മെയ്ഡ് അല്ല, നമ്മൾ വാങ്ങുന്നതാണ് കേട്ടോ, ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മോൺസെബിൻ്റെ ഒരു ഫേസ് പീൽ ഓഫ് മാസ്കിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അത് നല്ല അടിപൊളി പീൽ ഓഫ് മാസ്കാണ് കേട്ടോ. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോയാൽ മതിയല്ലോ, നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുക, ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു മാസ്കാണ് അത്, ആ പീൽ ഓഫ് മാസ്ക്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, ഇത് ഈ പീൽ ഓഫ് മാസ്ക്, നമ്മുടെ ഹോം മെയ്ഡ് പീൽ ഓഫ് മാസ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് കിച്ചണിൽ പോകണം, കിച്ചണിൽ പോയിട്ടാണ് ബാക്കി പണികളൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാ പീൽ ഓഫ് മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ജെലാറ്റിന് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആവും. നമ്മൾ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ജെലാറ്റിൻ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാ ഷോപ്പിലും ഇത് അവൈലബിൾ ആവും. പിന്നെ ഇതാ ഞാൻ പാല് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പാല് ചൂടോട് കൂടിയിട്ട് വേണം നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് തിളപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ബൗൾ എടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ജെലാറ്റിന്. അതിലേക്ക് ഒരു നുള്ള് കസ്തൂരി മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പിന്നെ 1 ടേബിൾ സ്പൂണോളം തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇത്ര ക്വാണ്ടിറ്റി എടുക്കേണ്ട ജെലാറ്റിന്, 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ഞാനിപ്പോൾ എടുത്തത് കൂടിപ്പോയി. അപ്പോൾ ഇനി ഇതിലേക്ക് ചൂടോട് കൂടിയിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുക. പാല് ചൂടോട് കൂടിയിട്ട് തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുത്തു കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്റ്റവിൽ വെച്ച് ഡയറക്റ്റ് കുക്ക് ചെയ്തെടുക്കുന്ന പോലെ ചെയ്യുന്നതാണ് ഒന്നുകൂടി ബെറ്റർ, അല്ലെങ്കിൽ ഒരുപാട് സമയം നമുക്ക് വേസ്റ്റായി പോകും. പിന്നെ തേന് നമ്മുടെ ഫേസ് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പാല് നമ്മുടെ മുഖത്തിന് നല്ലൊരു ക്ലെൻസറും ടോണറൊക്കെ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ മഞ്ഞൾ ഇതുതന്നെ എടുക്കണമെന്നൊന്നുമില്ല, കസ്തൂരി മഞ്ഞൾ വേണമെന്നില്ല. നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന ആ ഒരു മഞ്ഞളായാലും മതി കേട്ടോ. നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചതാവണമെന്നുള്ളൂ. മഞ്ഞൾ നമ്മുടെ ടാനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇതാ ഞാൻ പീൽ ഓഫ് മാസ്ക് ഇത് അവിടെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല സമയം എടുത്തു ഞാനിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് എന്താ പറയുക, ഡയറക്റ്റായിട്ട് ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാവും ഒന്നും കൂടി ബെറ്റർ.
ആകുമ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരുപാട് സമയമെടുത്തിട്ടോ. പിന്നെ പാൽ നല്ല ചൂടായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ അത്രയാണ്. പിന്നെ ഇത് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഒരു ചൂടുള്ള വെള്ളം എടുക്കുക, എന്നിട്ട് ഒരു ടബിലിൽ അതിൽ വെച്ചിട്ട് നമ്മൾ മുഖം ഒന്ന് ഒപ്പിയെടുക്കുക, അല്ലെങ്കിൽ ചൂടുവെള്ളം വെച്ചിട്ട് തന്നെ ഒന്ന് കഴുകുക. നമ്മുടെ ഫേസിന് താങ്ങാൻ പറ്റുന്ന ചൂടാവണം കേട്ടോ, ഒരുപാട് ചൂടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെള്ളം ചൂടായാൽ മതി. എന്നിട്ട് ഫേസ് ഒന്ന് കഴുകിയെടുക്കുക. ഞാനിപ്പോൾ ഫേസ് നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഫേസ് നന്നായിട്ട് തന്നെ ക്ലീൻ ആവണം. പിന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഹെയർ നന്നായിട്ട് തന്നെ ബാക്കിലേക്ക് വലിച്ചു കെട്ടാന്നുള്ളതാണ്. അപ്പോൾ എനിക്കിപ്പോൾ കുറേ ബേബി ഹെയർസ് ഉണ്ട് കേട്ടോ, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ അവിടെയൊക്കെ ഹെയർ കെടുക്കുന്നുണ്ടാവും, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഹെയർ നന്നായിട്ട് തന്നെ ബാക്കിലേക്ക് കെട്ടുക, കാരണം ഇത് ഹെയർ റിമൂവ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങാനും നമ്മൾ ഹെയറിൽ തട്ടിണ്ടെങ്കിലും റിമൂവ് ആവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ബാക്കിലേക്ക് ഹെയർ വലിച്ചു കെട്ടാം. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്യാം ഫേസിൽ. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഞാനിത് വേഗം തന്നെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഒരുപാട് നേരം നമ്മളിത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടയായി പോവും, കാരണം ജെലാറ്റിനല്ല, നമ്മൾ പുഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അറിയാലോ, ഇത് വെച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉറച്ച പോലെ ആവും. അപ്പോൾ അത് കട്ടാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചെറിയൊരു ചൂടുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. പിന്നെ നിങ്ങൾ ഒരുപാട് കട്ടിയിലിട്ട് കൊടുക്കേണ്ട, അതാകുമ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുക്കും. എനിക്ക് ഒരു 25 മിനിറ്റിൻ്റെ മേലെ എടുത്തുവിട്ടത് ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് കട്ടിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കട്ടിയിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ലെയറിനെ മതി, അതന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഞാനെൻ്റെ ഫുൾ ഫേസിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഐബ്രോസിലാവാണ്ടും പിന്നെ നിങ്ങളുടെ ഹെയറിലാവാണ്ടും ശ്രദ്ധിക്കുക. ഹെയർ നന്നായിട്ട് തന്നെ ബാക്കിലേക്ക് കിട്ടിക്കോളൂ കേട്ടോ, അതാവും ഒന്നും കൂടി ബെറ്റർ. പിന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പിരികത്തിലൊറ്റ ആവുമെന്നുള്ളത്. അപ്പോൾ പിരികത്തിലൊന്നും ആവാണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ മാസ്ക് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കയ്യിലോ കഴുത്തിലോ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അലർജി പ്രശ്നമൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഞാനിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫേസിലേക്ക് ഇത് ധൈര്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് മാസ്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ അതാ ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ നന്നായിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഉണങ്ങാൻ വേണ്ടിയിട്ടൊരു 25 മിനിറ്റ് എനിക്ക് വേണ്ടി വന്നു കേട്ടോ. നിങ്ങൾ നല്ല കട്ടിലിടുകയാണെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതൽ സമയം വേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കട്ടിലൊന്നും ഇടാതിരിക്കാതാവും ബെറ്റർ. ഇതിപ്പോൾ ഇനി നമ്മൾ ഉണങ്ങുന്ന വരെ ഇത് വെയിറ്റ് ചെയ്യുക. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ചിരിക്കാനോ അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കാനോ നിൽക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഫേസിൽ ചുളിവ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാ എൻ്റെ ഫേസ് ഇപ്പോൾ ഒരു 25 മിനിറ്റൊക്കെ ആയിട്ട് ഉണ്ട്. അപ്പോൾ തന്നെ ഇത് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ തൊട്ട് നോക്കുകയാണ് ഫേസ്. അപ്പോൾ കയ്യിലൊന്നും വന്നില്ല, നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ താഴത്തു നിന്ന് മേലേക്ക് വേണം പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഇത് പീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നമ്മുടെ ഹെയറൊക്കെ റിമൂവായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് വേദന ഉണ്ടാവും, ഒരുപാട് വേദനയൊന്നുമില്ല. നമ്മൾ നോർമൽ പീൽ ഓഫ് മാസ്ക് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു വേദന തന്നെ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് എക്സ്ട്രീം വേദനയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ വീഡിയോസിൽ കണ്ട അത്ര വേദനയും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ ഹെയർ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ച് വേദന ഉണ്ടാവും. എനിക്കിപ്പോൾ എൻ്റെ ഫേസിൽ അത്ര തന്നെ ഹെയർ ഇല്ല. പിന്നെ ഞാൻ എൻ്റെ അപ്പർ ലിപ്പിൻ്റെ അവിടുത്തെ ഹെയർ ഞാൻ ഈ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് എത്രത്തോളം ഹെയർ റിമൂവായി കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പർ ലിപ്പിൻ്റെ അവിടുത്തെ ഹെയർ റിമൂവ് ചെയ്യാണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഫേസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പീൽ ചെയ്തിട്ട് ഇതിൽ എത്ര ഹെയർ വരും എന്നൊക്കെ ഞാൻ പറയാം. പിന്നെ ഈ പീൽ ഓഫ് മാസ്ക് റെഡിയാക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ പാല് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ്, നിങ്ങൾക്ക് പിമ്പിൾസ് വരുന്ന ഒരു സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാല് യൂസ് ചെയ്യുന്നതിന് പകരം ചൂടുവെള്ളത്തിൽ നമ്മുടെ ജെലാറ്റിനൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന ഔട്ടോ നല്ലത്. കാരണം പിമ്പിൾസൊക്കെ വരുന്ന സ്കിന്നാണെന്നുണ്ടെങ്കിൽ അവർക്ക് പാലധികം സ്കിന്നിന് പറ്റില്ല. അപ്പോൾ ഡ്രൈ സ്കിന്നർക്ക് ഇത് ധൈര്യമായിട്ട് തന്നെ പാല് യൂസ് ചെയ്യുക കേട്ടോ, കുഴപ്പമൊന്നും വരൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് മിക്സ് ചെയ്താൽ മതി.
അപ്പോൾ അത് ഞാൻ എൻ്റെ സ്കിന്നിൽ നിന്ന് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ ചെറിയ ചെറിയ ഹെയറൊക്കെ നമ്മുടെ ഫേഷ്യൽ ഹെയറൊക്കെ റിമൂവായി വരുന്നുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ, അങ്ങനെ ഒരുപാട് ഹെയർ ഇതൊന്നും വരുന്നില്ല, ചെറിയ രീതിയിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഹെയർ ഗ്രോത്തുള്ള, ഫേഷ്യൽ ഹെയർ ഗ്രോത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് പ്രാവശ്യം ചെയ്യേണ്ടി വരും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൽ എത്ര ഇത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് ചെറിയ ചെറിയ ഹെയറൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് ബ്ലാക്ക് ഹെഡ്സൊക്കെ റിമൂവായി കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് റിമൂവായി കിട്ടുന്നതല്ല, ചെറിയ രീതിയിൽ ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ മേലെ അടിയിന്ന് മേലേക്ക് വേണം ഇത് പീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഒന്നും കൂടി നമ്മുടെ ഹെയറൊക്കെ റിമൂവായി കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണിൻ്റെ അടിയിൽ ചെയ്യാതിരിക്കേണ്ടത്. ഇപ്പോൾ കുറച്ച് കണ്ണിൻ്റെ അടിയിലായിട്ട് തട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല അത് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ നോക്കുക, കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. ഇത് ഫേസിൽ നിന്ന് വിട്ടു പോരാൻ നല്ല സമയം എടുക്കും കേട്ടോ. കുറേ നേരം ഞാനിതിങ്ങനെ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നന്നായിട്ട് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് പീൽ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഇത് ഫോക്കസ് ആവുന്നില്ല കേട്ടോ ഇതിൽ കറക്റ്റായിട്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് ഒറ്റയടിക്കുണ്ട് നമ്മൾ പീൽ ചെയ്യുമ്പോൾ വരുന്നില്ല, മുറിഞ്ഞു മുറിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് ഇത് വരുന്നത്. ഞാനിത് അപ്ലൈ ചെയ്ത സമയത്ത് എൻ്റെ എന്താ പറയുക, കൃതാവിൻ്റെ ആ ചെവിയുടെ ഭാഗത്തൊക്കെ ഹെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ റിമൂവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബേബി ഹെയർ ഉണ്ട് എനിക്ക്, അപ്പോൾ അതൊക്കെ അതിൽ തട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം എനിക്ക് നന്നായിട്ട് തന്നെ പെയിനായിട്ട് തോന്നി, കാരണം ചെറിയ ചെറിയ ഹെയറൊക്കെ അതിലുള്ളതുകൊണ്ട് തന്നെ പീൽ ചെയ്തെടുക്കുമ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. അപ്പോൾ ഇതാ ഞാനിത് റിമൂവ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ നേരമായി നോക്കുന്നു, പക്ഷേ ക്യാമറ ഫോക്കസ് ആവുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ചെറിയ ചെറിയ ഹെയറൊക്കെ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെറിയ ചെറിയ ഫേഷ്യൽ ഹെയറൊക്കെ നന്നായിട്ട് തന്നെ റിമൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാടൊന്നല്ല, ചെറിയ രീതിയിൽ കേട്ടോ. അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സൊക്കെ റിമൂവായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരുപാട് ഹെയറൊന്നും ഇതിൽ റിമൂവായി വരുമൊന്നുമില്ല കേട്ടോ. നമ്മുടെ അപ്പർ ലിപ്പിൻ്റെ അവിടുത്തെ ഒന്നും എനിക്കിതിൽ റിമൂവ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ നിന്ന് ഇത് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ചെറിയ തരി തരി പോലെ എൻ്റെ ഫേസിലിരിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വാഷ് ചെയ്ത് കളയാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നിങ്ങളത് സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് കളറായിരിക്കും ഫേസ്. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ആ സമയത്ത് ഐസ് ക്യൂബ് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ ഓർമ്മയപ്പോൾ ഞാൻ കുറച്ച് ഐസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എൻ്റെ കയ്യിലാക്കിയിട്ട് എൻ്റെ നോസിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഫേസ് നന്നായിട്ട് തന്നെ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. എനിക്ക് നന്നായിട്ട് തന്നെ ഈ പീൽ ഓഫ് മാസ്ക് ഇഷ്ടമായി, കാരണം നമ്മുടെ ഫേസ് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആക്കുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ്, നല്ല സ്മൂത്ത് ആക്കുന്നുണ്ട് ഫേസ്. തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ, നല്ല സോഫ്റ്റാണ്. പിന്നെ ഒരുപാട് ഹെയറൊന്നും റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ചെറിയ രീതിയിലൊക്കെ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരുപാട് ഹെയർ ഗ്രോത്ത് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒറ്റ യൂസിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ അപ്പർ ലിപ്പിൻ്റെ അവിടുത്തെ ഹെയറൊന്നും അത്ര തന്നെ റിമൂവായി വന്നിട്ടില്ല. നമ്മുടെ ചീക്സിൻ്റെ ഭാഗത്തൊക്കെ ഉള്ളതൊക്കെ റിമൂവായി വന്നിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് ഹെഡ്സൊക്കെ റിമൂവ് ആക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാടല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ റിമൂവായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു പീൽ ഓഫ് മാസ്ക് ആണല്ലോ. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. നല്ല എന്താ പറയുക, നല്ലൊരു മാറ്റം കേട്ടോ ഫേസിൽ നോക്കുമ്പോൾ തന്നെ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ ഉണ്ട് ഫേസിൽ. അപ്പോൾ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് പറയുക, നിങ്ങൾക്കിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.